ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ റമളാനിലെ ഒരു ദിവസത്തെ വീഡിയോ ആട്ടോ. ഒരു ദിവസം നടക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഒരു ദിവസം നടക്കുന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ നിങ്ങളെ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ കഴിച്ചൊക്കെ നമ്മൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയതിന് ശേഷം ഒന്ന് കിടക്കും കേട്ടോ. കിടന്നതിന് ശേഷം ഞാൻ 8 മണിയൊക്കെ ആയിട്ടാട്ടോ പിന്നെ എണീക്കാറ് രാവിലെ. അപ്പോൾ ഇന്ന് 1:30 എണീറ്റിട്ടുണ്ട്. അതിനുശേഷം മക്കൾക്ക് കുറച്ച് ഒരു പുട്ടുണ്ടാക്കി കൊടുത്തു കേട്ടോ. അവർക്ക് ചായക്ക് കറി ഇന്നലത്തെ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് നോറ്റാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇനി അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമുക്കിനി മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരാനായിട്ടോ. ഫസ്റ്റ് ഞാൻ പോവാറ്. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു 1:30 എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് 2 കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ അവറ്റകൾ എന്നെ കൂടൊക്കെ ഒന്ന് തുറന്ന് വിട്ടു. ഓൾക്ക് കുറച്ച് ഗോതമ്പും വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഏതായാലും വെച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുകാലാണല്ലോ, അവർക്ക് വെള്ളം വേണമെന്നൊന്നും ഏതായാലും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ അവയ്ക്ക് വെള്ളവും ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ മുറ്റടിക്കാനാണ് ആദ്യമായിട്ട് പോവാറ്. ആദ്യം ചെയ്യുന്ന പണി അതാണ്, മുറ്റടിക്കലാണ്. അപ്പോൾ അതാ കേട്ടോ, അതിൻ്റെ ഇടയിൽ ഈ ചെറിയ 2 കോഴികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കൊത്തി തിന്നതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാനൊന്ന് മുറ്റം മൊത്തമായിട്ടൊന്ന് അടിച്ചു തരാൻ കേട്ടോ. അധികമായിട്ട് ചമ്മലൊന്നും ഉണ്ടാവില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ മുറ്റടിക്കുന്നതിൻ്റെ ഇടയിൽ മക്കളിങ്ങനെ കളിക്കുന്നുണ്ട്. അവരോട് മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ അവന് പുല്ലൊക്കെ ഒന്ന് പോയി പറിക്കുകയാണ്. ഫുള്ളായിട്ട് പറിക്കൊന്നുമില്ല കേട്ടോ, ഒന്നോ രണ്ടോ പുല്ല് പറിച്ച് അവർ പോകും. ഇതിപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴിക്കളെ. അവരുടെ ഇഷ്ടം കൊണ്ട് വാങ്ങിയതായിരുന്നു ഞാൻ കോഴിക്കളെ. പക്ഷേ എനിക്ക് കോഴിക്കളെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അവർ കോഴിക്കളെ ഇങ്ങനെ എടുത്താണ്ട് എൻ്റെ അടുത്ത് വന്ന് കാണിക്കും എന്നെ പേടിപ്പിക്കാനേ. അപ്പോൾ അങ്ങനെയൊക്കെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കോഴി ഇതാ ഞങ്ങളുടെ ചെടികളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കൊക്കെ എന്താ പണി, അതൊക്കെ കൊത്തി തിന്നുന്ന ഒരു പണിയുണ്ട് കേട്ടോ ഇടക്ക് വന്നാണ്ട്. അപ്പോൾ അവർ മക്കളോട് കോഴിക്കളെ ചെടികളുടെ അടുത്ത് നിന്നൊക്കെ ആട്ടാൻ പറയായിരുന്നു. അപ്പോൾ മുറ്റത്തേക്ക് മുറ്റടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ മക്കളിതാ ചെറിയൊരു മാവുണ്ട് മുറ്റത്ത്, അതിമേ കയറുകയാണ് കേട്ടോ. അത് കയറാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് കയറണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്തോട്ട് വന്നു. അകത്തോട്ട് വന്നതിന് ശേഷമാണ് ഒരുപാട് പാത്രം കഴുകാണ്ടാവും കേട്ടോ. നമ്മൾ പെരച്ചക്കൊക്കെ എത്ര കഴുകി വെച്ചാലും എന്തെങ്കിലും ആയിട്ട് പാത്രങ്ങൾ കഴുകാം. അപ്പോൾ പാത്രം കഴുകാൻ നോക്കിയ സമയത്താണ് വിമ്മ് തീർന്നു പോയത്, ശ്രദ്ധയിൽപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന പാത്രം അവിടെ വെച്ചു. മോനോട് വിമ്മ് കൊണ്ടുവരാൻ പറയാം കേട്ടോ. അപ്പോൾ വിമ്മില്ലാതെ എനിക്ക് പാത്രം കഴുകാനേ കഴിയില്ല കേട്ടോ. ഒന്നെങ്കിൽ വിമ്മ് അല്ലെങ്കിൽ പേറി അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു കട ഉണ്ട്. അപ്പോൾ മോൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് വിമ്മ് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ കടയ്ക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവർ രണ്ടാളും കടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഏതായാലും വിമ്മൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് പണിയൊക്കെ തുടങ്ങാൻ വെച്ച് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ താത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ കുറച്ച് സമയം അങ്ങനെ രാവിലെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാ മോന് വന്നിട്ടില്ല കേട്ടോ. പിടിയൊക്കെ പോയത് അവന് പോയിട്ടില്ല. അവന് കളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാ പോണേ കളിക്കാൻ പോണേ, സ്ഥലം പറ. ആരുമില്ല, ഞാൻ ഫോണിലൊരു വീഡിയോ ഇട്ടതാ. നൂനൂൻ്റെ ഇട്ടുക്കോ. അവിടെയൊക്കെ ഇപ്പം എൻ്റെ കളി. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഇവിടെയും കളിച്ചോ. അവനെ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടാട്ടോ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ സംസാരിക്കും. അജി എങ്ങോട്ട്,
സമയോ കളിക്കാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിക്കുകയാണ്. അപ്പൊ ഇതാ മോനെ വിമ്മ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവന് വിമ്മൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തില് കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാന് തറവാട്ടിലേക്ക് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അടുത്ത പരിപാടി മക്കൾക്ക് ഏതായാലും നമുക്കൊക്കെ നോമ്പാണല്ലോ, അവർക്ക് നോമ്പില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ സാധാരണ ചോറൊന്നും വെക്കാറില്ല കേട്ടോ. ചോറൊക്കെ വെച്ചേക്ക് കറി കൂട്ടാനെയൊക്കെ ഉണ്ടാക്കി ഇരിക്കുമ്പോൾ നമുക്ക് അതിനേ നേരം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അവർക്ക് ഉച്ചക്ക് കഞ്ഞി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ അടുപ്പിലാണ് കേട്ടോ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറ്. അടുപ്പിലുണ്ടാക്കിയാലേ നമുക്ക് ആ കഞ്ഞിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അടുപ്പിൽ വെണ്ണീരൊക്കെ വാരിയതിനു ശേഷം ഒന്ന് തീ കത്തിക്കുകയാണ് കേട്ടോ. തീ കത്തിക്കാൻ അടുപ്പിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കത്തിക്കഴിഞ്ഞാൽ നല്ല ഈസിയാണ് കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീയൊക്കെ ഇതാ കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ ശരിക്ക് കത്തിയിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിറക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മുറ്റത്ത് വിറകിൻ്റെ അട്ടിയിൽ പോയിട്ട് കുറച്ച് വിറകൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ആ വിറകൊക്കെ ചെറുതായിട്ട് ചെതലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിറകൊക്കെ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ തീയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് ശരിക്ക് കത്തിച്ചു കൊടുത്തു. ഇനി കഞ്ഞിക്കുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ കഞ്ഞി അടച്ചു വെച്ചിട്ട് നമുക്ക് വേറെ പണിക്കൊക്കെ പോകാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ അടുപ്പിൽ നിന്ന് വാരി വെച്ച വെണ്ണീരാണ് ഇതിപ്പോൾ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി തെങ്ങിനിട്ട് കൊടുക്കലാണ് കേട്ടോ. സാധാരണ ഞാൻ എന്നും വാരുന്ന വെണ്ണീർ ഇതുപോലെ തെങ്ങിനിട്ട് കൊടുത്താൽ തെങ്ങിന് അത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നും ഡെയിലി ഓരോ തെങ്ങിനായിട്ട് ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ വെണ്ണീരൊക്കെ പുറത്ത് ഇട്ട് വന്നതിന് ശേഷം ദാ ഞാൻ അവിടെയും ഇവിടെയൊക്കെ പാത്രമൊക്കെ കൂട്ടി വെച്ചപ്പോൾ സിങ്ക് പാത്രം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രം കേക്കി എടുക്കണം. എപ്പോൾ പണിയെടുക്കുമ്പോഴും എനിക്ക് കിച്ചണൊന്ന് ക്ലീനാക്കിയിട്ട് ബാക്കിയുള്ള പണിക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ. അതൊരു ക്ലീനാക്കിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പാത്രമൊക്കെ ഒന്ന് കൈകി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് അടുപ്പ് സ്ലാബ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ആ സിങ്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞാൻ ആദ്യം ഒന്ന് സാബൂനും വിമ്മൊക്കെ ഇട്ടിട്ടൊന്ന് ഉരച്ചിട്ട് അതിനുശേഷം തുടച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. അപ്പോൾ ഇതാട്ടോ എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ ഷീല ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാ കിച്ചണ് ഏകദേശമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ കിച്ചൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണണമെന്നുള്ളവർ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ആക്കിയിട്ടാം. ഇനി നമ്മൾ അടുത്ത പരിപാടി അടിച്ചു വരലാണ് കേട്ടോ. പാകം മൊത്തം ഒന്ന് അടിച്ചു വരണം. അപ്പോൾ അടിച്ചു വരാൻ ചൂലൊക്കെ കൊണ്ട് പോയപ്പോഴാണ് ഓരോന്ന് കാണൽ കേട്ടോ. ആകെ നിരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിരന്ന് കിടക്കുന്ന സമയത്ത് എനിക്ക് അടിച്ചു വരാൻ തോന്നില്ല കേട്ടോ. ആദ്യം അതൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് മാത്രമാണ് ഈ അടിച്ചു വരാൻ നിൽക്കലുള്ളൂ. അപ്പോൾ ഇതാ രാത്രി മക്കൾ വായിച്ച ബുക്കൊക്കെയാണ് കേട്ടോ. രാത്രി വായനൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബുക്ക് ഒരുപാട് നിരത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ രാത്രി എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല കേട്ടോ, പെട്ടെന്ന് പോയി ഉറങ്ങും. അപ്പോൾ ഞാൻ ഈ ബുക്കൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് അവരുടെ മേശയൊക്കെ വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം, അടിച്ചതിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ സ്റ്റഡി ടേബിളിനും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. ബുക്ക് ആകെ നേരെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഞാൻ ബെഡ്റൂമിലേക്കൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഇതാ കിടന്ന് നീച്ച് പോയ ബെഡ്ഷീറ്റും ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ചിലരൊക്കെ പറയും രാവിലെ എണീറ്റ് പോരുമ്പോൾ തന്നെ അത് വൃത്തിയാക്കിയിട്ടാലേ നമുക്ക് പിന്നെ വരുമ്പോൾ ഒരു ഈസിയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റ് പോരുന്ന സമയത്ത് മക്കളൊക്കെ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്കതൊന്നും അത്ര വൃത്തിയാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചുതരുന്നതിൻ്റെ മുമ്പ് ആദ്യം ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ശേഷമാണ് അടിച്ചു വരാറ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. എല്ലാ റൂമിലും പോയിട്ട് രണ്ട് റൂമാണ് കേട്ടോ, അടിയിലുള്ളത് രണ്ട് റൂമിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു. പിന്നെ ലിവിങ്ങിൽ സോഫ സെറ്റിൻ്റെ വീരൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടു. അപ്പോൾ ഇതാ ഈ റൂമിലും ബെഡ്ഷീറ്റ് ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു.
അപ്പം എല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷം ഇനിയാണ് ഞാൻ അടിച്ചു വാരുന്ന പണി തുടങ്ങുന്നത് കേട്ടോ. ഇനി നമുക്ക് അടിച്ചു വാരണം. രാത്രി മക്കൾ വായിക്കുന്ന സമയത്ത് പെന്നും പെൻസിലൊന്നും കാണാണ്ടാവില്ല. അപ്പോൾ അതാ നോക്കിയപ്പോൾ അത് അടിക്കാടിലുണ്ടാവും പെന്നും പെൻസിലൊക്കെ കേട്ടോ. അടിച്ചു വാരുമ്പോഴാണ് പിന്നെ അത് കാണൽ. അങ്ങനെ ഇതാ ഞാൻ ആകെ മൊത്തമായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടതിന് ശേഷം അടുത്ത പരിപാടി റെക്കോർഡിംഗ് ആണ് കേട്ടോ. യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുക, രാത്രി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിന് സൗണ്ട് കൊടുക്കൽ അങ്ങനത്തെ ജോലികളൊക്കെ ഞാൻ ഈ സമയത്താണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അങ്ങനത്തെ റെക്കോർഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദാ മക്കൾ കളിക്കാൻ പോയതായിരുന്നു കേട്ടോ. അവരിത് എവിടുന്നൊക്കെ കളിച്ചാകെ ചളയൊക്കെയാക്കിയിട്ട് വരികയാണ്. അപ്പോൾ അവരോടൊന്ന് പോയി കുളിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ അവർ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലാണ് ഡ്രസ്സൊക്കെ ഉണ്ടാവൽ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടി എൻ്റെ റെക്കോർഡിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുടക്കാൻ നിൽക്കാറ് കേട്ടോ. ഇനി അകം ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ തുടക്കാനായിട്ട് ഇതുപോലത്തെ ഒരു മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യല്. ഞാനിപ്പോൾ ഇത് ഒരു 2 വർഷമായി ഇത് ഉപയോഗിക്കുന്നു. ഒരു നല്ല മോപ്പാണ് കേട്ടോ ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നല്ലോണം ചളിയൊക്കെ പോരുന്നുണ്ട്. നമുക്ക് ഈ ഇതുപോലത്തെ മോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ പിഞ്ഞെടുക്കണ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ പോകട്ടോ. ഇതുപോലെ ഞാൻ കാണിച്ചുതരാം. അതായത് പോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, നല്ലോണം ഉണങ്ങിക്കിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അകം ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. തുടച്ചെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമുക്ക് ആ മൂപ്പിൻ്റെ ആ ഒരു തുണി നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് അത് കല്ലുമല പോയിട്ട് അലക്കാം കേട്ടോ. നല്ല സൗകര്യമാണ് ഈ മൂപ്പ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മൂപ്പിൻ്റെ ആ കീലൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതാ കല്ലുമല പോയി ഒന്ന് അലക്കുക കേട്ടോ. നല്ല ചളയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തന്നെ അതൊന്ന് നീറ്റാക്കി വെച്ചാൽ നമുക്ക് നാളെ എടുക്കുമ്പോൾ നല്ല സുഖമാണല്ലോ, നല്ല നീറ്റായി കിട്ടുമല്ലോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് അലക്കാല്ലതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കാട്ടോ. നോമ്പാവുമ്പോൾ സാധാരണ ഇടാറ് നമുക്ക് കല്ലുമലൊക്കെ അലക്കുമ്പോൾ നല്ല ക്ഷീണമാണല്ലോ, അപ്പോൾ നോമ്പും അല്ലേ. അപ്പോൾ ഞാൻ അലക്കാല്ലതൊക്കെ വാഷിംഗ് മെഷീനിൽ കിട്ടു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇതാട്ടോ. ഇപ്പോൾ 10:00 ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഞാൻ മക്കൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവരോടൊന്ന് ഉറങ്ങാൻ പറയാണ് കേട്ടോ. പക്ഷെ അവർ ഉറങ്ങാനും സമ്മതിക്കണില്ല. അവർ പൈസ വേണം മുട്ടായി വാങ്ങാനൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയാണ്. ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. ഞാൻ കുറേ ഉറക്കാനൊക്കെ നോക്കിയാലും ഉറങ്ങാറൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങണ പോലെ കിടക്കുകയാണ് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ നീറ്റ് പോവും. എന്ത് കണ്ടില്ലേ, ഉറങ്ങാൻ കിടക്കായിരുന്നു. അപ്പോൾ അത് അവരുടെ ഫ്രണ്ട് വന്ന് വിളിച്ചപ്പോൾ ഒന്ന് പോയിന്ന്. അത്രയേ ഉള്ളൂ അവരുടെ ഉറക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും കളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് കളിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അവർ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു 3-3.5 ആകുമ്പോഴാട്ടോ കിച്ചണിൽ കയറാറ്. അപ്പോൾ ഇപ്പോൾ ഒരു 3:30-4 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉള്ളി വാട്ടി അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കറിയായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് പൊടികളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. നന്നായിട്ട് മിക്സാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് കറി വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല, റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. സാധാരണ ഒരു ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് പത്തിരി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കലും പത്തിരി ഉണ്ടാക്കലെല്ലാം കൂടി നടക്കില്ലാന്ന്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനൊരു മടി പോലെ തോന്നി. അപ്പോൾ ഞാൻ ഈ കറി വെച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അപ്പം തന്നെ കഴുകി വെക്കുക കേട്ടോ. പിന്നെ നിൽക്കുമ്പോൾ ആകെ നിറയും പാത്രം. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ദോശ സിമ്പിളാണല്ലോ. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കുക, എന്തോ ഒരു മടി. ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര മടിയാണ്. അപ്പോൾ നീർദോശ ഉണ്ടല്ലോ, സീയപ്പം എന്നൊക്കെ പറയാം, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് ആരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം ഞങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ.
കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ അധികം വെള്ളം ഒഴിക്കൂല കേട്ടോ. നല്ലൊരു കട്ടിയിൽ തന്നെ കുറച്ച് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അരിപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ നല്ല ലൂസാക്കി എടുക്കുക കേട്ടോ. ഓവറായിട്ട് ലൂസാക്കണ്ട കേട്ടോ. നമ്മൾ ദോശ ചുടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകം മനസ്സിലാവും. ഒരു വട്ടം ചുട്ട് നോക്കുമ്പോൾ തന്നെ കട്ടിയുണ്ടോ കട്ടി കറിവുണ്ടോ ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാൻ നീർദോശയ്ക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഇതും ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ നീർദോശയാണ് ഇന്ന്. അപ്പോൾ ദോശ ചുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടികൾ നോക്കാം. ഇന്ന് ഞാനൊരു സ്നാക്ക് ബ്രെഡൊക്കെ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സമയമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് ഏതായാലും തീ കത്തുന്നുണ്ടല്ലോ. അപ്പോൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് തന്നെ വെക്കുകയാണ് കേട്ടോ. ഇനി ചായയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇനി വലിയ വലിയ സ്നാക്ക് ഉണ്ടാക്കാനൊന്നും ടൈമില്ല കേട്ടോ. സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ കൊക്കോവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് സിമ്പിളാണല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല. അതെല്ലാവർക്കും അറിയുന്നതല്ലേ കൊക്കോടയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ചായക്കൊക്കെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി പൊടിയിട്ട് കൊടുക്കാം. ചായക്ക് പൊടിയിട്ടതിന് ശേഷം അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിനി കൊക്കോവട ഈ അടുപ്പത്ത് തന്നെ ചുട്ടെടുക്കുക കേട്ടോ. തീ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഇനി വെറുതെ ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് കൊക്കോവടയും ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. കറി ഒന്ന് വറവിടുന്നുണ്ട്. അപ്പോൾ കറിയും റെഡി ആയിട്ടോ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കൊക്കോവടയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജ്യൂസ് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം വെച്ചിട്ട് പാലൊക്കെ വെച്ചിട്ടൊരു ജ്യൂസ് രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പണി അങ്ങനെ രാവിലെ കഴിഞ്ഞു. അപ്പോൾ മക്കൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർക്ക് കോയിക്കളെ കൂട്ടിലേക്ക് ആക്കലും അങ്ങനെയൊക്കെ ഓരോ പണിയാണ് കേട്ടോ. കേട്ടോ കോയിക്കളെ പിടിച്ച് കൂട്ടിലേക്ക് ആക്കി കോയിക്കൂടൊക്കെ നടക്കുകയാണ്. ആ പണിയൊന്നും എനിക്കറിയണ്ട കേട്ടോ. കോയിക്കളൊക്കെ അവരെ എങ്ങനെ വെച്ചാൽ നോക്കിക്കോളും. അപ്പോൾ ഇതാ അവന് അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞ് ദോശയൊക്കെ വാങ്ങി തിന്നാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അധികമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ദോശയും പിന്നെ ഞാൻ കുറച്ച് പൊറാട്ട, ഒരു 4 പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദോശയും പൊറാട്ടയും പിന്നെ പയം കൊണ്ടൊരു ജ്യൂസും ഉണ്ടായി. പയം പാലും വെച്ചിട്ട് പിസ്ത എസൻസൊക്കെ ചേർത്തിട്ട് ഞാൻ ആ ജ്യൂസിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. അങ്ങനെ ഒരു ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊക്കോപ്പടിയും ചിക്കൻ കറിയും വത്തക്ക അത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഫുഡ് എടുത്തു വെക്കുക, ടേബിൾ മക്ക എടുത്തു വെക്കാനൊക്കെ മക്കളൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ കാഴ്ച. സിങ്ക് നിറഞ്ഞിട്ടുണ്ടാവും പാത്രം കൊണ്ട്. അപ്പോൾ ഇനി ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകും ഓരോ ദിവസവും കേട്ടോ. അപ്പോൾ ഞാനിനി ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇടണോ അതോ ഇടണ്ടേ, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.